എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഈ ടി വിയിലും ഇതിലേക്കാണ് ഇന്ത്യൻ വൺ കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പൊ ഇന്ത്യൻ ടു പറഞ്ഞ പടം വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം എന്നതുകൊണ്ട് വന്നവരാണ്. പിന്നെ ഇന്ത്യൻ വൺ എന്താണ് ഫോർവേഡ് ആ ഒരു കൺസെപ്റ്റ്, അത് തന്നെയാണ് ഇന്ത്യൻ ടു സേനാപതി ഫൈറ്റ് അഗേൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് ഇനിയും തുടരും എന്നുള്ള രീതിക്ക് ഇന്ത്യൻ ത്രീയുടെ കുറെ ഇത് വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ഒരു വിഷ്വലൈസേഷൻ വരാൻ പോകുന്നത് ഇന്ത്യൻ ത്രീയിലാണെന്നുള്ള രീതിക്കാണ് പടം പ്രതീക്ഷയിലേക്ക് കൊണ്ട് അവസാനിക്കുന്നത്. വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് റെലവൻസ് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞത്. പടം ഓക്കെ ഓക്കെ ആണ്, ബോറിനൊന്നും പറയുന്നില്ല. 3 മണിക്കൂറോളം ഓടുന്നുണ്ട്, 3 മണിക്കൂറും ലാഗൊന്നുമില്ല. ഡയറക്ടർ ബ്രില്ല്യൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിങ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്, അതിലെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ 20 ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. സ്റ്റോറി വൈസ് ഇന്ത്യൻ 1 ആണ് ഇന്ത്യൻ 2 ആണ്. ഇന്ത്യൻ 1-നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരായാലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ട് ഒരു കമ്പാരിസനും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാം.